സൂറത്തുൽ മറിയം ഉണ്ടല്ലോ, അതിൽ ഈസയോട് പറയുന്ന ഭാഗം, ഈസയെ പറ്റി പറയുന്ന ഭാഗം, മറിയത്തിൻ്റെ മാതാപിതാക്കളെ പറ്റി പറയുന്ന ഭാഗവും അതിനോട് ചേർക്കാവുന്നതാണ്. മറിയം എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്ന ഒരു യഹൂദ പേരാണത്. അപ്പം അത് മിറിയം ആണ് എന്ന് ഖുർആന്റെ എഴുത്തുകാരൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ അള്ളാഹുവിൻ്റെ ആണോ മുഹമ്മദിൻ്റെ ആണോ ഉസ്മാന്റെ ആണോ നമുക്ക് വലിയ വ്യക്തമില്ല, അത് അവരാണ് പറയട്ടെ. ഏതായാലും നല്ല തെറ്റാണത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഖുർആൻ അപ്രസക്തമായി പോകുന്ന ഒരു തെറ്റാണ്. സാധാരണ ഒരാളോട് ചോദിച്ചാൽ അപ്പോഴേ അവർക്ക് മനസ്സിലായി ഇത്രയും വലിയ ബ്ലണ്ടർ. അതായത് ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ ആർക്കും ഒരു കൊച്ചുകുട്ടിക്ക് പോലും തോന്നാത്ത, സൺഡേ സ്കൂൾ കുട്ടിക്ക് പോലും തോന്നാത്ത തരത്തിലെ, കുട്ടി പോലും പറയാത്ത അബദ്ധമാണ്. എന്താണത്? ഇമ്രാന്റെ മകളും ഹറൂണിന്റെ സഹോദരിയുമായ മിറിയ ഈസാടെ അമ്മ. അപ്പൊ അതൊന്ന് ആലോചിച്ച്, അപ്പൊ ഹറൂൺ വെച്ചാൽ അഹരോനാണ്, അഹരോന്റെ തത്തുല്യ കഥാപാത്രമാണ്. ഇമ്രാൻ എന്ന് പറഞ്ഞാൽ മോശയുടെയൊക്കെ അപ്പനാണ്. ഇവർക്ക് മിറിയാം എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അപ്പൊ ആ മിറിയാമിനെ മറിയമാണ് എന്ന് ഖുറാന്റെ എഴുത്തുകാർ തെറ്റിദ്ധരിച്ചു. അപ്പോൾ എനിക്ക് ചില ക്ലാസ്സുകൾ യു കെയിലുണ്ട്, അത് ഈ ഖുറാനെ പറ്റി ഇന്നും ഉണ്ട്, ഇസ്ലാമിനെ പറ്റി. കാരണം ഇസ്ലാം ഇവിടെ വളരുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. ആക്ച്വലി ഇവിടെ ഇസ്ലാം വളരുന്നതല്ല, ഇസ്ലാം പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒക്കെ തുർക്കി വഴി കപ്പൽ യാത്ര നടത്തി ഇവിടെ വന്ന് അവരുടെ അഭയാർത്ഥികളായി യൂറോപ്യൻ യൂണിയനിൽ ഏതെങ്കിലും രാജ്യങ്ങളിൽ വരും. ക്രമേണ അവിടുന്ന് യാത്ര ചെയ്ത് അടുത്ത ഇവരുടെ ശല്യം സഹിക്കാതെയാണ് ഈ ബ്രെക്സിറ്റ് അടിച്ച് യു കെക്ക് മാറേണ്ടി വന്നു. പിന്നെ ഇവരുടെ പക്കൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് വലിയ സമ്പാദ്യമുണ്ട്, വലിയ സമ്പത്തുണ്ട്. ഈ സമ്പത്ത് കൊടുത്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇടങ്ങളെല്ലാം അവർ സ്വന്തമാക്കുന്നുണ്ട്. അപ്പൊ ക്രൈസ്തവര് ഇവിടെയുള്ള ആളുകൾ, ശരിച്ച് ഇവിടുത്തെ ജന്മസിദ്ധമായി ഇവിടുത്തുകാരായിരുന്ന ആളുകൾ പൊതുവെ വിശ്വാസ രംഗത്തല്ല, അവർ അഗ്നോസ്റ്റിക്കുകളോ എത്തിസ്റ്റുകളോ ഒക്കെ ആയിട്ടൊരു നാലാം തലമുറ അഞ്ചാം തലമുറയൊക്കെ വരുമ്പോൾ മാറിപ്പോകുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഗൗരവം ഇനി അവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ ആ ഭാഗത്ത് ഇതര ക്രൈസ്തവർക്ക് നല്ല വളർച്ചയുണ്ട്, മറ്റേ സ്ഥലങ്ങളിൽ കുടിയേറിയ ക്രൈസ്തവർ. ശരിച്ച് ബ്ലാക്സിൻ്റെ ഇടയിൽ നല്ല ഉണർവുണ്ട്, പെന്തക്കോസ്റ്റ് ചർച്ചുകൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ട്. അപ്പൊ ഏതായാലും പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ഈ ഇവിടെ കാണുന്നൊരു പ്രവണത, ഇവർ കാഫീറുകളെന്ന് നിരന്തരം വിളിച്ചിരുന്ന ഇംഗ്ലീഷ് രാജ്യങ്ങളിലേക്ക് ചേക്കേറിയിട്ട് അവിടം കൈയടക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പം നിങ്ങൾ ഇവിടുത്തെ ഈ രാജ്യങ്ങളുടെ പ്രസിദ്ധി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ ശുചിത്വവും അതിൻ്റെ ക്രമം അതൊക്കെയാണ്. ഒരു രാജ്യത്തിൻ്റെ അത്ര അന്തസ്വാഭിജാത്യം ഒക്കെ നമുക്കറിയാമല്ലോ. പക്ഷേ ഇന്ന് നിങ്ങൾ വിക്ടോറിയ ആ മുനിസിപ്പ അവിടുത്തെ ബസ് സ്റ്റേഷനൊക്കെ ചെന്ന് കണ്ടാൽ വളരെ മലിനമാണ്. പിന്നെ മലിനമായിരിക്കാൻ കാരണം നമ്മുടെ നാട്ടിലെ മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പോലൊക്കെ കിടക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഇവരുടെ ഒരു വല്ലാത്ത ആധിപത്യം ഈ സ്ഥലങ്ങളിൽ വന്നിട്ട് സ്വതസിദ്ധമായ അവിടുത്തെ എന്താ പറയുക രീതിയൊക്കെ ആകെ മാറി. അവരെ ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല, പോലീസിന് പോലും പറ്റില്ല. ഇപ്പൊ ഇത് അയർലൻഡിലേക്ക് എന്നാൽ പോലീസിന്റെ അധികാരം തീരെ ചുരുങ്ങിക്കഴിഞ്ഞു. ഇവിടെ എല്ലാം ഒരു ഗുണ്ടാഭരണത്തിലേക്ക് പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിതേപ്പറ്റിയൊന്നും ബോധവാന്മാരായിട്ടില്ല. ഇസ്ലാമിൻ്റെ വലിയൊരു സ്വാതന്ത്ര്യം ഇവിടെ കിട്ടി, മറ്റു മതങ്ങൾക്ക് അത് ഇല്ലതാണ്, ആ രൂപത്തിലാണ്. നമ്മുടെ കുട്ടികളെ ഇതേപ്പറ്റിയൊക്കെ ബോധവാന്മാരാക്കാൻ സാധിക്കുന്നുണ്ട്. വിശേഷിച്ച് നമ്മുടെ വർഗീസാർ കൂടെ ഉണ്ടല്ലോ, വർഗീസം സാമ്പൽ, പുള്ളിക്ക് തനിയൊന്നും അത്ര കണ്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇവിടെ ഒരു നാലഞ്ച് പേര് കൂടി ഇതേക്കുറിച്ച് പറയാനും പഠിക്കാനും തയ്യാറായി വന്നാൽ അന്തരീക്ഷകരം മാറും. കാരണം സ്കൂളിൽ പോകുന്ന കുട്ടികളോട് യേശുവിനെ പറ്റി അതുപോലെ തന്നെ ബൈബിളിനെ പറ്റി സംശയം ജനിപ്പിക്കത്തക്ക വിധത്തിലാണ് ഈ മദ്രസ പ്രൊഡക്ഷൻ ഇടപെടുന്നത്. തിരിച്ച് ഇവരോട് പറഞ്ഞാൽ മതവികാരം വ്രണപ്പെട്ടു. കേരളത്തിലൊക്കെ സംഭവിക്കുന്ന അതേ കാര്യം, ഇവർക്കാരെയും വിമർശിക്കാം. തിരിച്ച് ചോദ്യം വന്നാൽ ഉടനെ രാഷ്ട്രീയ സാഹചര്യങ്ങളും രാഷ്ട്രീയ അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ചെറുക്കുന്ന പ്രവണത, അത് എൻ്റെ മറവിൽ അഭയം പ്രാപിക്കുന്ന പ്രവണത ഇവിടെ ശക്തമാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇത്തരത്തിലെ കൃത്യമായ അളവിലെ പഠനം ഉപകരിക്കും. ഇസ്ലാമിൻ്റെ വിജയം എന്ന് പറയുന്നത് അജ്ഞതയാണ്, അജ്ഞതയുള്ള ഒരു കമ്മ്യൂണിറ്റി അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചോളം ശാസ്ത്രാവബോധം കുട്ടികളിൽ എത്തിക്കണമെന്നും ചരിത്ര പഠനം വേണമെന്നൊക്കെയുള്ള ആ കൃത്യമായ ഒരു താളത്തിലാണ് ക്രിസ്ത്യാനിറ്റി ഉലകത്തെ സംസ്കാരവൽക്കരിച്ചത്. ഇസ്ലാം അജ്ഞതയിലാണ് സമൂഹത്തെ ഇടുന്നത്. അപ്പോൾ അജ്ഞത മുതലെടുത്താണ് ഇസ്ലാം വളർന്നിട്ടുള്ളത്. അപ്പോൾ ആ ഘട്ടത്തിൽ നമുക്ക് കൃത്യമായി തന്നെ ഇത്തരത്തിൽ എബ്രഹാം ബ്രദർ പറഞ്ഞ പോലെ, സിസ്റ്റർ പറഞ്ഞ പോലെ, ഇസ്ലാമിലെ ഇത്തരം പൊരുത്തക്കേടുകൾ പ്രഥമ ദൃഷ്ടിയാ തന്നെ പറയാവുന്നതും ഒരു തെളിവും അതിനില്ല. ഇസ്ലാമിൻ്റെ ഏതെങ്കിലും വിസത്തിൽ ഒന്നാമത് ഒരു 90% കോപ്പിയടി, ആ കോപ്പിയടി പോലും
ഒരു വികലമായ കോപ്പി അടിയാണ്. അറിവില്ലാത്തവൻ കോപ്പി അടിച്ച് എന്ത് ചെയ്യും? ഇപ്പൊ നമുക്ക് അറിയില്ലാത്തൊരു സബ്ജക്റ്റിനെ പറ്റി മറ്റൊരുത്തിൽ നിന്ന് അങ്ങനെ നോക്കി എഴുതിയാൽ എത്ര കണ്ട് വിജയിക്കും? ചില ഊഹങ്ങൾ മാത്രം എഴുതാൻ പറ്റും. ഇപ്പൊ മാത്തമെറ്റിക്സ് ഒരു വിഴിയില്ല, അത് അടുത്ത് നോക്കി എങ്ങനെ കോപ്പി അടിക്കുന്നത്? കാരണം അതിന്റെ ഭാഷ പോലും വഴങ്ങാത്ത ഒന്നാണ്. അല്ലെങ്കിൽ ഫിസിക്സ് എങ്ങനെ കോപ്പി അടിക്കാൻ പറ്റുന്നത്? അറിയത്തില്ലാത്ത ഒരാൾക്ക്, ഒരു ബേസും ഇല്ലാത്ത ഒരാൾക്ക്. മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അന്ന് നിലനിന്നിരുന്ന ഇസ്ലാമിന്റെ വക്താവായിരുന്നു, നമുക്കതേക്കുറിച്ച് ഗ്രഹമില്ല. അയാൾക്ക് പറ്റിയ പരാജയം എന്താ? ഇനി മുഹമ്മദിനെ സങ്കല്പമല്ല യാഥാർത്ഥ്യമാണെന്ന് തന്നെ ധരിച്ചോളൂ. എന്താ സംഭവിക്കുന്നത്? അയാളുടെ പരിസരങ്ങളിൽ കിട്ടിയതും നടന്ന് അന്വേഷണങ്ങൾ കിട്ടിയതുമായ അറിവുകൾ അദ്ദേഹം എടുത്ത് പുനരാവിഷ്കരിക്കുന്നു. അതും സ്വന്തം ഓർമ്മയിൽ നിന്നോ ഒക്കെ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകാവുന്ന വലിയ വൈകല്യങ്ങൾ അതിലൂടെ സംഭവിക്കുന്നു. എന്നിട്ട് വാളുകൊണ്ട് തർജ്ജനം ചെയ്ത് അതിനെ അപ്പാടെ വിശ്വസിക്കാൻ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നു. അങ്ങനെ മുഹമ്മദ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് തത്തുല്യ കഥാപാത്രമാരോ അദ്ദേഹം, മുഹമ്മദും ഉമറും ഒക്കെ ചേർന്ന് നടത്തിയ ആക്രമണത്തിന്റെ പരിക്കിൽ ഭയന്നാണ് മനുഷ്യര് ഇസ്ലാമിനെ അന്ന് സ്വീകരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഭയത്തിൽ ആണ് ഇന്നും മദ്രസകൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഒരു അന്വേഷണം അതിന്റെ പുറത്ത് നടത്താൻ പറ്റാത്തത്. ഇപ്പൊ തന്നെ നമുക്കറിയാം, എല്ലാ വിഷയങ്ങളെയും പറ്റി ക്രിട്ടിക്കൽ സ്റ്റഡി, ബൈബിളിനെ പറ്റിയുണ്ട്, ഭഗവത്ഗീതയെ പറ്റിയുണ്ട്, ഈവൻ ബുദ്ധിസത്തെ പോലും ക്രിട്ടിസൈസ് ചെയ്യത്തക്ക വിധം ലോകം വളർന്നു. അതിനുള്ള സ്വാതന്ത്ര്യം ലോകം ഇന്ന് കൊടുക്കുന്നുണ്ട്, സ്വതന്ത്ര ചിന്തകൾക്ക് കൊടുക്കുന്നുണ്ട്. ഇസ്ലാമിൽ അത് അനുവദനീയമല്ല. കാരണം അത് കണക്ക് തീർക്കുന്നത് പ്രാണൻ വെച്ചുകൊണ്ടാണ്. പ്രാണനെ വെച്ച് നമ്മുടെ സംവാദവേദികളെ പ്രാണനെ വെച്ച് വില പറയാൻ ആരാ തയ്യാറാവുന്നത്? അപ്പൊ ഈ ഒരു പരിസ്ഥിതി ഇതിലാണ് ഇസ്ലാം ഇതുവരെ വന്നത്. പിന്നെ അടുത്തൊരു വിഷയം, മറ്റു മതസ്ഥരെ ആശയം കൊണ്ട് നേരിടാൻ ത്രാണിയില്ല. അപ്പൊ അതിലേതെങ്കിലും അവർക്ക് വികലമായി തോന്നുന്ന ഒരു ഭാഗം എടുത്തിട്ട് അതിനെ കോട്ട് ചെയ്ത് മറ്റു മതങ്ങളെക്കാൾ തങ്ങൾ ശ്രേഷ്ഠരാണെന്ന് പറയുക. ആ വാദങ്ങളെല്ലാം പൊളിഞ്ഞു. ഒരു മതത്തെക്കാളും ഇസ്ലാം ശ്രേഷ്ഠമല്ല, ഒരു വ്യക്തിയെക്കാളും മുഹമ്മദ് മാന്യനുമല്ല എന്നാണ് അടുത്ത കാലത്തെ സാമൂഹ്യ മാധ്യമ ചർച്ചകൾ പുറത്തു കൊണ്ടുവരുന്ന യാഥാർത്ഥ്യം. നമ്മുടെ രവി ചന്ദ്രനോട് ഒരാൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഉസ്താദുമായുള്ള ഡിബേറ്റില്, മുഹമ്മദിനോളം മുഹമ്മദിനേക്കാൾ മാന്യനായ ഒരാളെ പറയാമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാവരും എന്ന് പറയുന്നുണ്ട്. അതാണ് സത്യം. കാരണം മുഹമ്മദിനോളം അധപ്പതിച്ച, നമ്മൾ ഖുറാനിലും ഹദീസിലും കാണുന്ന മുഹമ്മദിനോളം അധപ്പതിച്ച ഒരു ക്യാരക്ടർ ലോകത്തിന്റെ ചരിത്രത്തിലില്ല. അത് ഇവർക്ക് അനായാസനെ മനസ്സിലായി കഴിഞ്ഞു. കാരണം അവർ തിരിഞ്ഞിരുന്ന് ചിന്തിക്കുകയാണ്, നേരല്ലേ ഇവർ പറയുന്നത്, അത് ശരിയാണോ എന്ന് ചിന്തിച്ചു വരുമ്പോൾ ഒരു ഉത്തരം കൊടുക്കാൻ ത്രാണിയുള്ള ഒരാളെയും ഇവർക്കിടയിൽ കാണുന്നില്ല. ഇതാണ് സത്യം. അപ്പൊ ഞാൻ, എനിക്ക് കുറെ ഗൾഫ് സുഹൃത്തുക്കളുണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള, ഇവിടെയുണ്ട്. അപ്പൊ ഇവരിൽ ചില ആളുകളുണ്ട്, അവർക്ക് ഗൾഫിലാണ് ഇസ്ലാമിനെ കുറിച്ച് അവിശ്വാസം കൂടുതൽ പെരുകുന്നത്. കാരണം അവരിതെല്ലാം കണ്ണാല കാണുന്നു, അവിടുത്തെ സ്ഥിതിഗതികൾ കാണുന്നു, ഭീകരത കാണുന്നു, അതിനിടയ്ക്ക് മനുഷ്യത്വത്തിന് പ്രസക്തി ഇല്ലല്ലോ. അപ്പൊ ഇതിൽ അവരും പഠിച്ചു നോക്കുമ്പം നിർബന്ധിച്ച് നിസ്കരിപ്പിക്കുന്നു, ഷട്ടർ, കടകളുടെ ഷട്ടർ ഇടിക്കുന്നു, എന്നിട്ട് ഓടിപ്പോയി അവിടെ കയറി. എടാ ഇങ്ങനെ എന്തൊരു ഇതാ, എന്തൊരു ദൈവമാണ്, ഒരു ഏകാധിപതി തന്നെ വിളിച്ചില്ലെങ്കിൽ വെട്ടും കുത്തും എന്നൊക്കെ പറയുന്ന ഒരു കിരാതൻ, ഇത് വേണോന്ന് അവർ തന്നെ ആലോചിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ആലോചിക്കാൻ കാരണം എന്താ? ആത്മീയതയ്ക്ക് ഒരു മാനസിക സുഖം വേണ്ടേ? ഇപ്പൊ ഞാൻ ഒരാൾ പള്ളിയിലോ ഒരു ക്ഷേത്രത്തിലോ എവിടെയും പോകുന്നു, എവിടെയും ആയിക്കോട്ടെ, ഇപ്പം നാഥ അമൃതാനന്ദമായിട്ട് എടുത്ത് പോകുന്നു, എന്നാ ഞാൻ അമൃതാനന്ദമായി ഭക്തനല്ല, പക്ഷെ അവിടെ എടുത്തു പോകുന്നത് അയാൾക്കൊരു ആശ്വാസമോ ഒരു സന്തോഷമോ ഒക്കെ കിട്ടാനാണ്. അയാൾക്ക് നിർബന്ധം കൊണ്ട് പോയി കഴിഞ്ഞാൽ അവയാൾക്ക് എന്താ ആസ്വദിക്കാനായിട്ട് പറ്റുന്നേ? ഒരിക്കലും അതിനകത്ത് അർത്ഥമില്ല. നിർബന്ധമാകരുത്, ചടങ്ങാകരുത്. ആധ്യാത്മികതയുടെ പ്രചോദനം എന്ന് പറയുന്നത് നമുക്ക് അതിലൂടെ കിട്ടുന്ന ആശ്വാസവും എന്താ പറയുക, സന്തോഷവും ഒക്കെയാണ്. ഇത് അഞ്ചു നേരത്തെ ഈ ഡ്രില്ല് പഠിപ്പിക്കുന്ന പരിപാടി, അത് മറ്റുള്ളവർ അത് അതുപോലെ തന്നെ ഉടനെ കടയടച്ചിട്ട് പാത്തിരിക്കണം. എന്തോ ഒരു ഗതികെട്ടിലും ദേവന ഇത്, എന്തോ ഒരു വിഷയം അത്, ഇത്ര വർഷം മുമ്പും ഉണ്ടായി വന്ന ഈ ഒരു ബിംബത്തിന് അല്ലെങ്കിൽ അതിനെ കേന്ദ്രീകരിച്ചുള്ള ആശയങ്ങൾക്ക് ഇന്നും അടിച്ചേൽപ്പിച്ച് ജനങ്ങളെ ഇത് വിശ്വസിപ്പിക്കണം എന്ന് കരുതുന്ന ബോധത്ര ഹീനമാണെന്ന് ആലോചിച്ചേട്ടെ. ഹൈബറിലൊക്കെ ചെന്ന് എന്താ ചെയ്തേ? അയ്യാ അങ്ങനെ ചെയ്യുന്നത് ഇസ്ലാം സ്വീകരിക്കുക അല്ലെങ്കിൽ വെട്ടും അല്ലെങ്കിൽ കൊല്ലും. ഇങ്ങനെ സ്വീകരിക്കേണ്ടതാണോ ഈ അധ്യാത്മീയത? അങ്ങനെയാണോ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ ജനങ്ങളിൽ എത്തിയിട്ടുള്ളത്? അപ്പോ ഇപ്പൊ തന്നെ ഈ ഇവിടൊക്കെ അള്ളാഹുക്കുറന്ന് കേട്ടാൽ മനുഷ്യനെപ്പോഴും ഓടും. കാരണം ഇതെന്തോ വലിയ ബോംബിടാൻ പോകുന്നു എന്നുള്ളതിന്റെ ആമുഖമാണ് ഈ അള്ളാഹുക്കുർ. നമുക്ക് ചില രോഗങ്ങളുടെ സൂചന ഡോക്ടർ കണ്ടുപിടിക്കല്ലേ, നമ്മൾ ചോദിക്കുമല്ലോ ഇന്ന പ്രശ്നമുണ്ടോ ഇന്ന പ്രശ്നമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ പ്രതികരിക്കും. എന്ന് പറഞ്ഞ പോലെ പുറത്ത് ഭീകരത നടപ്പിലാകാൻ പോകുന്നുള്ള തൊട്ട് മുമ്പ് വെട്ടാൻ തുടങ്ങുന്നതിനും അള്ളാഹു അക്ബർ പറയുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് മനുഷ്യരെ ആകപ്പാടെ ഏറ്റവും വലിയൊരു ശല്യമായിട്ട് ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് അവരത് തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഭാഗ്യകരമായ കാര്യം. അതിനിടയിൽ ഇത്തരം കണ്ടെത്തലുകൾ, നൂതനങ്ങളായ കണ്ടെത്തലുകൾ ഇസ്ലാമിന്റെ നട്ടലൊടിച്ചിട്ടുണ്ട്. സംവാദവേദികളിൽ ഏറ്റവും കൃത്യമായി തന്നെ അത് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ടൈറ്റിൽ ഇത്, ഞാൻ ഈ ടൈറ്റിലിന്റെ ചർച്ച നമ്മൾ ചെയ്ത് നടത്തിയതാണ്.
മുഹമ്മദീസ അണ്ടാവ് കൊണ്ടുവന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അണ്ടാവല്ല സ്പൂണ്, അണ്ടാവെന്ന് ഞാനാ പറഞ്ഞത്. കാരണം പുള്ളി സ്പൂണിൽ ഒതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ മുലപ്പാൽ കൊടുക്കുന്ന രീതി നിങ്ങൾ സ്പൂണിലാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിങ്ങൾ ഇച്ചിരൂടെ പുരോഗമിച്ചു, എന്നാലും നമുക്ക് വിഷയമില്ലെന്നൊക്കെ പറഞ്ഞു കൊണ്ടു. ഏതായാലും ഇതിലൊന്നും അവർ എത്രയും വികലവും വൃത്തിഹീനവും ഒരു സംസ്കാര സമ്പന്നവും അല്ലാത്ത കുറെ കെട്ടുകഥകളുടെ പിന്നാലെ മനുഷ്യൻ ഇത്രയും പൊട്ടന്മാർ ലോകത്തുണ്ടോ എന്നുള്ളതാണ് നമ്മളെ അമ്പരപ്പിക്കുന്നത്. ഏതായാലും അച്ചീഞ്ഞു നാറുന്ന അശാസ്ത്രീയമായ അനാവശ്യമായ അധാർമികമായ ഒരു വിശ്വാസ സംഹിതയുടെ ഉള്ളടക്ക രാഹിത്യങ്ങളെ ഇങ്ങനെ പൊളിക്കാൻ കിട്ടുന്ന ഒരവസരവും കളയാൻ പാടില്ല. കാരണം ഞാനെപ്പോഴും പറയാറുണ്ട്, കേവലമായ ഒരു അധ്യാത്മിക സംവാദം എന്നതിനപ്പുറത്ത് ഇസ്ലാമിനെ കുറിച്ചുള്ള ഇത്തരം പൊളിച്ചെടുക്കൽ എൻ്റെ നിങ്ങളുടെ ഓരോ മനുഷ്യൻ്റെയും മനസാക്ഷിയുള്ള ഓരോ മനുഷ്യൻ്റെയും ഉയർന്ന ഉത്തരവാദിത്തമാണ്. കാരണം ഇത്തരം ചതികളിൽ, വഞ്ചനകളിൽ, ഭീകരതകളിൽ ഇനി മനുഷ്യൻ കുടുങ്ങാൻ പാടില്ല. ഇതിൽ ഒരാധ്യാത്മികതയില്ല. മാനസികമായി ഉല്ലാസം നൽകുന്ന, ആനന്ദം നൽകുന്ന, അധ്യാത്മിക ചൈതന്യം നൽകുന്ന ഒരു ചിന്തയും അതിന് മുമ്പോട്ട് വെക്കാനായിട്ട് സാധിക്കില്ല എന്ന് മാത്രമല്ല, മറിച്ച് ഭീകരതയുടെ അനാശാസ്യത്തിൻ്റെ ഒരു തലമാണ് അത് നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നത്. ഓക്കെ, ചർച്ചയിലേക്ക് വീണ്ടും പോകാം. എല്ലാവർക്കും നന്ദി. ഈ ഇത്തരം കക്ഷികൾ വന്ന് ഈ വെല്ലുവിളിക്കുന്നൊക്കെ ഒരാവേശമാണ്. ഇപ്പോ നിസു ആണെങ്കിലും ഇങ്ങനെ കുറെ നിസുവിനോടും ഭഗതിനോടൊക്കെ നമുക്ക് സ്നേഹവും ഉള്ളു. കാരണം ആ കുഞ്ഞുങ്ങളെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാൻ വരുന്നല്ലോ. ആ പാപങ്ങൾ അവരെ അതേ പരിശേഷിപ്പിക്കാൻ പറ്റും. സാധുക്കൾ കളിയാക്കിയതല്ല, കാരണം അവർക്ക് അവർ ചെറുപ്പം മുതലേ പഠിച്ച വിശ്വാസ സംഹിതയോട് ആത്മാർത്ഥമായിട്ട് ഇതൊക്കെ ശരിയാണെന്ന് ഓർത്തു പോകുന്ന കുറെ പാപം മനുഷ്യരതിലുണ്ട്. വെട്ടുന്നത് കൊണ്ട് പുണ്യമുണ്ടെന്നൊക്കെ ധരിക്കുന്ന ഒത്തിരി മനുഷ്യർ, ഈ വെട്ടിയാൽ അതാണ് അതിന്റെ ധർമ്മം എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന പഞ്ചപാവങ്ങൾ ഒത്തിരിയുണ്ട്. ഈ വെട്ടുന്നവർ തന്നെ എല്ലാം മോശക്കാരല്ല, അവർ നല്ല കുട്ടികളായിട്ടൊക്കെ വരേണ്ട മനുഷ്യരാണ്. അവരെയാണ് ഈ ഊശാന്താടിയും വെപ്പിച്ച് കോലം തിരിഞ്ഞ് മനുഷ്യനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രൂപത്തിൽ അവരെ മുക്കാപ്പാൻ്റെ ഇടിച്ച് ഇങ്ങനെ വിടുകയാണ്. അപ്പൊ ഇവർക്ക് ഈ മുക്കാപ്പാൻ്റെയൊക്കെ ഇട്ട് നടക്കുന്നത് അവർക്ക് പഥ്യമായി തോന്നിയിട്ടല്ല, മറിച്ച് അതുകൊണ്ടൊക്കെ എന്തോ സുഖമുണ്ടെന്നും ആനന്ദമുണ്ടെന്നും ധരിക്കുക. അതുപോലെ ഈ മറ്റേ എന്തുവാ ഹിജാബ് ധരിച്ചും പർദ്ദ ധരിച്ചും ഒക്കെ നടക്കുന്നത് അതിൻ്റെ കാര്യം വെച്ചാൽ ഇങ്ങനെയൊക്കെ പോയാലേ സ്വർഗം കിട്ടൂ എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന കുറേ പഞ്ചപാവങ്ങൾ. അപ്പോൾ ഇവർ ഇതൊക്കെ ഈ ചടങ്ങുകളുടെ ലോകത്തോടി പോയപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഇത്തരത്തിലെ ചില അറ്റാക്കുകൾ തിരിച്ചു കിട്ടിയത്. അപ്പം അതിൽ ചിലതൊക്കെ പറഞ്ഞ് നീക്കാൻ പറ്റും, ചിലത് പറഞ്ഞ് നിൽക്കാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമല്ലോ. അപ്പം ഏകദൈവമാണ് ഞങ്ങൾക്ക്, വിഗ്രഹമല്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റും. തീരെ അത്ര സ്കോളേഴ്സ് അല്ലാത്ത ആൾക്കാർക്കിടെ പറഞ്ഞു നിൽക്കാൻ പറ്റും. അങ്ങനെ വരുന്ന ഇടത്ത് പക്ഷെ അവിടെ ഇവരും ചോദിക്കുക, ഈ മഹോന്നതൻ എന്ന് പറഞ്ഞ കക്ഷിയെ കുറിച്ച് രണ്ട് ചോദ്യം ചോദിക്കുമ്പോഴേ രക്ഷയില്ലാതെ വരിക. ഇത്രയും ഗതികേട് അവർക്കില്ല. ഇസ്ലാമിനെത്തുള്ളവർക്ക് വലിയ സങ്കടമായത് കാരണം ഇങ്ങനെ പറഞ്ഞും പോയി, ആള് ശ്രേഷ്ഠനാ ശ്രേഷ്ഠനാന്ന് ഇങ്ങനെ പറഞ്ഞും പോയി. മഹാനാം ശ്രേഷ്ഠനാണെന്നൊന്നും അല്ലല്ലോ പറഞ്ഞത്, മാനവരിൽ മഹോന്നതൻ. ഇപ്പൊ ഇതാരും പറയുന്നതായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ, അവിടെ പറഞ്ഞേക്കാം. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ തോന്നുന്നു ഇപ്പൊ അങ്ങനെ മഹോന്നതൻ എന്നൊരു പ്രയോഗം ഒന്നും കാണുന്നില്ല, അടുത്ത് കാണും. കാരണം ഇങ്ങനെ പറഞ്ഞു പോയാൽ തിരിച്ച് ആളുകൾ ചോദിക്കും അത് എങ്ങനെ മഹോന്നതനാകും എന്ന് ആളുകൾ ചോദിക്കല്ലേ. അപ്പൊ അതൊക്കെ നിർത്തി. അപ്പം ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുമ്പോ ഇവർക്ക് വേദന വരും, സ്വാഭാവിക. ഇവര് തന്നെ പറയല്ലോ, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ വന്നിട്ട് ഞാൻ ഇതേ റൂമിൽ ഇത് ചർച്ച ചെയ്യുമ്പോൾ മുഹമ്മദിനെ പറ്റി എന്തോ പറഞ്ഞത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾ ബഹുമാനിക്കുന്ന ഞങ്ങളുടെ പ്രവാചകനെ പറ്റി അനാവശ്യം പറഞ്ഞൊക്കെ പുള്ളി അങ്ങ് വയലന്റായി. വയലന്റ് ആയപ്പോൾ ഞാൻ നിർത്തിയിട്ട് എന്റെ കാര്യം കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, ബോധപൂർവ്വം പറയുന്നു പറഞ്ഞിട്ട് ലീസിസ്റ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കൃത്യം പറഞ്ഞു, കൃത്യം പറഞ്ഞിട്ട് ദൈവം ഇവർ പോയി അടുത്ത റൂമിൽ കൊടുത്തോട്ടം ചാർജ് ചെയ്ത് വെക്കണേ, വൈകിട്ട് ഇവിടെ കാണണേ എന്നൊക്കെ പറഞ്ഞ് റൂം ഇട്ടു. എന്തോ ഒരു അത്യാവശ്യം അവിടെ പോയിട്ട് ഇത് കേൾക്കാൻ, ആണത്തുള്ളവർ ഇങ്ങോട്ട് വരട്ടെ, ചർച്ചയ്ക്കല്ലേ അവസരം ഉണ്ടാക്കട്ടെ, അങ്ങനെ തോന്നിയ ഒരു തോന്നലാണ് ഈ ദാരിമിക്കും. എന്താന്ന് വെച്ചാൽ പെട്ടെന്നൊരു സംവാദമുഖം ലെറ്റർ പാടി കൊടുക്കണം. എന്ത് ലെറ്റർ പാട്? ഞങ്ങളുടെ പ്രത്യാശയെ കുറിച്ച് ചോദിക്കാൻ പറഞ്ഞ അറിയില്ലാത്ത വിഷയം ഇങ്ങനെ കയറിയിട്ട് സംസാരിക്കാനുള്ള ഭീതി ഉണ്ടല്ലേ. നിങ്ങൾ ഈ ലെറ്റർ പാട് തന്ന ഏത് ആര് വരാൻ ആർക്ക് അതറാണിയുള്ള അങ്ങനെ ലെറ്റർ പാട് തരത്തക്ക വിധം നിങ്ങളൊരു പ്രൊഫൈൽ ഉള്ള ആളാണോ? ആ രണ്ടു പേർക്കും അതുപോലെ ഇത് വേണ്ടേ? ഈ പറഞ്ഞു വരുമ്പം ഏതോ കൊണ്ട് വലിയ സംഭവം പോലെ നിങ്ങൾക്ക്, ഞങ്ങൾക്ക് ഇതിനൊന്നും വലിയ അത്ര ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് ഇപ്പോൾ ഇന്ത്യൻ സമയം ഇപ്പോൾ രാത്രിയാണല്ലോ, ഒരു 10:09 കാണും. അപ്പം നിങ്ങൾ രാവിലെ റെഡിയാണോ? അല്ലെ ഇപ്പൊ തന്നെ റെഡിയാണോ? ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ റെഡിയാ, സംവാദത്തിന് റെഡിയാ, ക്ലബ് ഹൗസിൽ ഇരിക്കുക, ഒരു പ്രശ്നമില്ല. ലെറ്റർ പാടും വേണ്ട, സീലും വേണ്ട, ഒരു ഔദ്യോഗിക സംവിധാനം വേണ്ട, ഇനി കയറി വാ. നമുക്ക് ഒരു നിങ്ങൾ മോഡറേറ്ററെ കൊണ്ടുവരും, നമുക്ക് മോഡറേറ്ററൊക്കെ വെച്ചാൽ ഭംഗിയായിട്ട് ചർച്ച ചെയ്യാം, ഇങ്ങനെയുള്ള താരതമ്യ പഠനം നടത്താം. ഇതിന് ഇത്രയും വലിയ ആഘോഷം, ഞങ്ങൾ എത്രയോ ഡിബേറ്റുകൾ നടത്തിയിരിക്കുന്നു. അപ്പം നിങ്ങൾക്കിതൊന്നും പറ്റുന്ന കാര്യമല്ല. അതിനാ ഉപാധി പറയുന്നത്. ഉപാധികളുടെ ഒരു ഉസ്താദാണ് നമ്മുടെ MM മക്കർ. MM മക്കറോട് ആരെങ്കിലും പരസ്യ ഡിബേറ്റിന് ചോദിച്ച ഉടനെ പുള്ളി പറയുന്നത് നിച്ച ട്രൂത്തിന് ഓഫീസ് ഉണ്ട്, അവിടേക്ക് കത്തെഴുതി നമുക്ക് ഇങ്ങനെ ആലോചിച്ചതിന്റെ കല്യാണമാണോ ഇങ്ങനെ ആലോചിക്കാൻ.
ഞങ്ങളുടെ കല്യാണം ഇങ്ങനെ കുറെ ട്രമൻഡസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നിങ്ങൾക്ക് കല്യാണം ഇങ്ങനെ അല്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറയാം, ഇപ്പൊ കല്യാണമാണെങ്കിൽ ഇപ്പൊ എനിക്ക് ആലോചിക്കണം വീട്ടിൽ ഇന്നാരുണ്ട്, അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി കാര്യമാണ്. പെണ്ണിനും ചെറുക്കിനും ഇഷ്ടമാണോ എന്നറിയണം, മറ്റു പല ഘടകങ്ങൾ കൊണ്ട് അവർ യോജിക്കുമോ എന്നറിയണം. ഇത് വലിയ സംഭവമാണ് ഞങ്ങളുടെയൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ. ആലോചിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ, പലവിധ കാര്യങ്ങൾ ചെയ്താണ് ചെയ്യുന്നത്. ഒട്ടേറെ പഠനം നടത്തി, കൗൺസിലിംഗ് ഒക്കെ നടത്തിയിട്ടാണ് ഈ കല്യാണം. അല്ല ഒരുത്തിന് തോന്നിയ ഉടനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അത് പിന്നെ എന്താ പറയുന്നത്, അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല കല്യാണം. ഇതിപ്പോ കല്യാണം നടന്നതിലപ്പുറത്തേക്ക് പോയി, ഒരു ഡിബേറ്റ് നടത്താൻ വേണ്ടി ലെറ്റർ സംഘടന രജിസ്റ്റർ ചെയ്യാതെ ലെറ്റർ പാടൊക്കത്തില്ലല്ലോ. അപ്പം നമ്മൾ ആദ്യം ഒരു സംഘടന രജിസ്റ്റർ ചെയ്യണം സൊസൈറ്റി ആക്ട് അനുസരിച്ച്. എന്നിട്ട് അത് രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ കിട്ടാൻ വേണ്ടി ഒരു മാസത്തോളം എടുക്കും ഏറ്റവും കുറഞ്ഞത്. അതെല്ലാം കണ്ട് ലെറ്റർ പാടും സീലും ഒക്കെ ഉണ്ടാക്കി ഇയാളെ പോയി വിളിക്കാൻ. എന്തോ ഒരു അത്യാവശ്യം, അയാളുടെ ഈ മഹാരഥന്റെ 10 ഗുണം പറയാൻ വേണ്ടിയിട്ടാണ് ഈ പങ്കപ്പാടെല്ലാം ഞങ്ങൾ സഹിക്കണമെന്ന്. മനസ്സിലാക്കിയേ, എന്തോ ഒരു അത്യാവശ്യം. അപ്പൊ അറിയില്ലേ, അതങ്ങ് പറഞ്ഞാൽ മതി. നിങ്ങൾ അറിയില്ലെന്ന് പറയാൻ പോലും വേണ്ട, ഞങ്ങൾക്ക് അറിയാം എന്തുകൊണ്ടാണെന്ന്. നമുക്കറിയാം, ഒരു കുഴപ്പവും ഇല്ല എന്തുകൊണ്ടാണെന്ന്. ഇപ്പൊ നമ്മള് ചില മനുഷ്യരോട് ചോദിക്കാറുണ്ട്, എന്താ നിങ്ങൾ എക്സാമിന് തോറ്റേ? സാറ് ചോദിക്കല്ലോ, എന്തുകൊണ്ടാ നിനക്ക് പറ്റിയേ എന്ന് ചോദിക്കല്ലോ. സാർ എല്ലാവരും ചോദിക്കാറില്ലല്ലോ. സാറ് ചോദിക്കുന്നത് ജയിക്കുമെന്ന് സാധ്യതയുള്ള ഒരുത്തൻ തോക്കുമ്പോഴാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാ നിനക്ക് പറ്റിയേ എന്ന് പറയാം. അവൻ ദുഃഖത്തോടാ പറയുന്നത്, സാറേ ഇങ്ങനൊക്കെ പറ്റി, ആ നീ നെക്സ്റ്റ് ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യ്, പാരപ്പെടണ്ട. എന്നാൽ ഈ സ്ഥിരം 100-ൽ 5 മാർക്കും 3 മാർക്കും മേടിക്കുന്നവരോട് നീ എന്തുകൊണ്ടാ തോറ്റേന്ന് ചോദിക്കുവോ? എന്താ നിനക്ക് പറ്റിയെന്നുള്ളതും ചോദിക്കുവോ? നീ എന്ത് ഇത് ചോദിക്കാത്ത എന്താ? ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു പരിഭവം ഇല്ല. നിങ്ങൾ ഡിബേറ്റിന് വരണമെന്ന് ആര് പറഞ്ഞു? ഇവിടെ നിർബന്ധമൊന്നുമില്ല. ഞങ്ങളുടെ കാര്യം നല്ല മുറ പോലെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ പോയിട്ട് കാക്കാമാരി ബൈബിൾ പഠിപ്പിക്കുന്നു പറഞ്ഞിട്ട് എത്ര പേരുണ്ട് കേൾക്കാൻ? വരാരിലും വല്ല മനുഷ്യനും വരുന്നുണ്ടോ ആ വഴിക്ക്? വെറുതെ പോലും വരുന്നുണ്ടോ? അതിന്റെ കാര്യം ഒന്ന്, നിങ്ങൾ ചീത്ത പറയുന്നു, അനാവശ്യം പറയുന്നു, ഒരാളെ കുറിച്ച് അവവാദം പറയുന്നു, ഇപ്പൊ കണ്ടില്ല നാക്കരിഞ്ഞെടുക്കുന്നു. എന്തോ ഒരു സന്തോഷമാണ്. നിങ്ങളുടെ പടച്ചവൻ ഇത്ര ഗതിയിട്ട് പോയോ? എതിരഭിപ്രായം പറഞ്ഞതിനെ ഗുണ്ടകളെ വിട്ട് നാക്കരിഞ്ഞ് അതിൽ ആശ്വാസം കണ്ടെത്തുന്ന ഒരു ദേവൻ. ഇതൊക്കെ എന്തോ ഒരു കാര്യമാണ് വെറുതെ നാണം കെട്ട കഥയൊക്കെ കള. നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾക്ക് അതിന് സാധിക്കുന്ന കാര്യമൊന്നുമല്ല. ഇനി പ്രമാണം വേണ്ടേ? ഏത് പ്രമാണം വെച്ചാൽ നാക്കരിയുന്നു നിങ്ങൾ പറയാൻ വരും? അതോ നിങ്ങളുടെ വാശിക്ക് പറഞ്ഞതാണോ? നിങ്ങൾ ഇന്ത്യയിലൊക്കെ ഇത് പറയുന്നെങ്കിൽ അതിനുണ്ടാകാവുന്ന ഭവിഷ്യത്ത് അറിയോ? വലിയ പ്രശ്നം അതൊക്കെ. അത് നിയമം പഠിക്കും, ഈ രാജ്യത്തെ നിയമം പഠിക്കും. ഈ ഖുറാൻ പോലും നിങ്ങൾക്ക് അറിയത്തില്ല, അതിലെ നിയമം പോലും അല്ല. നിയമം വെച്ച് വേണമെങ്കിൽ നിങ്ങൾ വലം കൈയും ഇടങ്കാലൂടെ വെട്ടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് കുറെ ശരിയുണ്ട്, ജോസഫ് മാഷിന്റെ അടുത്ത് ചെന്ന പോലെ. പക്ഷെ അങ്ങനെ ഇന്ത്യയിലൊന്നും വരാനൊക്കത്തില്ല, നിങ്ങൾ വെറുതെ പറഞ്ഞാൽ പണി കിട്ടും. ഏതായാലും ഇസ്ലാമിന്റെ കാലഘട്ടപ്പെട്ട ശിക്ഷണ രീതിയോ നടപടിക്രമങ്ങളോ ഒന്ന് സൗദി അറേബ്യ പോലും ഇപ്പൊ അത് പിൻവലിച്ചിരിക്കുന്നു, അവിടെ അങ്ങ് ഇല്ലത്, അതെല്ലാം കുറഞ്ഞു വരികയാണ്. ആ ഘട്ടത്തിൽ നിങ്ങൾ ഇപ്പൊ കാലുവെട്ടും തലവെട്ടും ഒക്കെ വെക്ക്, അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് മാന്യമായിട്ട് എന്താണ് ഇവിടുത്തെ തർക്ക വിഷയം, അതേക്കുറിച്ച് നിങ്ങളെ ന്യായം ഒന്ന് പറ, ഞങ്ങൾ കേട്ടിരിക്കാം, ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് സ്വാഗതം. അതിന് തുനിയ, അതിന് തുനിയാതെ പറ്റാത്ത കാര്യത്തിന് ഇറങ്ങണോ? നിങ്ങൾക്ക് നാക്കും വെട്ടാൻ പറ്റില്ല. പിന്നെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അവസരം ഉണ്ടെങ്കിൽ അവരോട് ആവശ്യപ്പെട്ടാൽ നഖം വെട്ടാൻ കാലം നീട്ടിത്തരും. അപ്പൊ നിങ്ങൾക്ക് വെട്ടിയെന്നും ആകും, അവർക്കും വലിയ വിഷയമില്ല, നഖം വെട്ടിയേച്ചു പോവാം, അതേ രക്ഷയുള്ളൂ, അതേ നടക്കത്തുള്ളൂ. പണ്ടത്തെ രീതിയായിരുന്നു തലവെട്ട്. നഖം വെട്ടിയിട്ട് പോകുന്നൊരു വിഷയമൊന്നുമല്ല. മുടി വെട്ടാം, ഞാൻ പുരുഷന്മാരാണെങ്കിൽ മുടി വെട്ടാം, അതിന് അവസരം തരാം, അത് വെച്ചിട്ട് പോരെ. അല്ല വെട്ടൊക്കെ കള, തലവെട്ടാൻ വന്നിട്ട് മുടി വെട്ടി എന്ന് പറയുമ്പോൾ വെട്ടിയെന്ന് നിങ്ങൾക്കും ആകും, ഞങ്ങൾക്കും ഒരാശ്വാസം, നിങ്ങൾക്കും ഒരാശ്വാസം. കാല് വെട്ടാൻ വന്നിട്ട് കാലിലെ നഖം വെട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചാലും പറയാം, വെട്ടി കേട്ടോ എന്റെ കാലം ഒന്ന് വെട്ടിയായിരുന്നു, പക്ഷെ നഖമായിരുന്നു പറയാം. അല്ലെ തലയ്ക്ക് പോരെ മുടി വെട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും വെട്ടി ഒരാശ്വാസം, ഒരു സംതൃപ്തി. നമുക്കൊട്ട് പ്രശ്നമില്ല, കേസും വരികയല്ല, അതിന് ചില്ലറയും വേണേ തന്നേക്കാം. അപ്പൊ നിങ്ങൾക്കും ആശ്വാസം. നോക്കണേ, ഒരു ഒടയ തമ്പുരാനെ നിലനിർത്താൻ വരുന്ന പാവങ്ങളുടെ ഒരു പാടെ, എന്തൊരു ഗതിയുടെ സുഹൃത്ത്, ഇത് കഷ്ടം സഹതാപം ഒന്നല്ല, അത് എന്ത് പറയാം. ഞാൻ നിർത്തുന്നു, കൂടുതൽ പറഞ്ഞാൽ ശരിയാവില്ല. താങ്ക് യു.